നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ ജനുവരി മാസം 3-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 22 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വനിതകൾക്ക് 1 ലക്ഷം രൂപയുടെ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. ധനസഹായം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭ്യമാവുക. എങ്ങനെയാണ് ഈ ഒരു ധനസഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാട്സപ്പ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള മറ്റൊരു അറിയിപ്പ്. ഏകദേശം 17 ലക്ഷത്തോളം വാട്സപ്പ് അക്കൗണ്ടുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് ദിവസവും ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതാണ്. അതിനായി ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കണം. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ 10-76 എന്ന ഒരു നമ്പർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുള്ള എല്ലാ പൊതുജനങ്ങൾക്കും ഗവൺമെന്റിനെ പരാതി അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് മൊബൈൽ ഫോണിൽ നിന്നും അതുപോലെ തന്നെ ലാൻഡ് ഫോണിൽ നിന്നും ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് വിളിക്കുന്ന ആളുകളാണെങ്കിൽ 0471 എന്ന കോഡും, രാജ്യത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ +91 എന്ന കോഡും ചേർത്തിരിക്കണം. പ്രവൃത്തി ദിവസങ്ങളിൽ 10:15 മുതൽ വൈകിട്ട് 5:15 വരെ നിങ്ങൾക്ക് ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താനാവും. 2-ാം ശനിയാഴ്ചയും പ്രാദേശിക അവധി ദിവസങ്ങളിലും ഈ ഒരു സേവനം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പ്രത്യേകമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 1842-57-211 എന്നൊരു 11-ക്ക നമ്പറാണ് നിലവിലുള്ളത്. നിങ്ങൾ സമർപ്പിക്കുന്ന പരാതികളിൽ തീരുമാനമെടുക്കാൻ കാലതാമസമോ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ അതൃപ്തിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള SMS അടക്കമുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇതിൽ അഭിപ്രായവും റാങ്കിങ്ങും രേഖപ്പെടുത്തുവാനുള്ള സംവിധാനവുമുണ്ട്. പൊതുജന പരാതി പരിഹാര ഓഫീസുകളിൽ നേരിട്ടെത്തിയും നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അവസരമുണ്ട്. ഇനി 2-ാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്. LPG ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. LPGയുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ചുമത്തിയിരിക്കുന്നത് 9 ലക്ഷം രൂപ പിഴയാണ്. 2017-2020 വർഷങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഈ ഒരു പിഴ ഈടാക്കിയിരിക്കുന്നത്. ഗാർഹിക പാചകവാതകം വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ ഏജൻസി വിതരണക്കാർ തൂക്കം നോക്കുവാനുള്ള ഹാൻഡ് വേവിംഗ് മെഷീൻ കരുതണമെന്നും ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ സിലിണ്ടറുകളിൽ കാണിച്ചിരിക്കുന്ന തൂക്കം ബോധ്യപ്പെടുത്തി നൽകണം എന്നുമാണ് 2000 ലിക്വിഫൈഡ് പെട്രോളിയം റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡിനൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും പ്രാവർത്തികമാകാറില്ല. എന്ന് മാത്രമല്ല, സർവീസ് ചാർജായി പല തുകകളും ഇവർ ഈടാക്കുന്നുണ്ട്. ഗ്യാസ് ഏജൻസിയിൽ തന്നെ പരാതി നൽകിയാൽ ഇതിനൊരു പരിഹാരവും ഉണ്ടാക്കാവുന്നതാണ്. ഇനി 3-ാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. നിരവധി വാട്സപ്പ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. നവംബർ മാസം വരെയുള്ള കണക്ക് അനുസരിച്ച് ഏകദേശം 17 ലക്ഷത്തോളം ഇന്ത്യൻ വാട്സപ്പ് അക്കൗണ്ടുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. IT നിയമം അനുസരിച്ച് മാസം തോറും കണക്കുകൾ പുറത്തുവിടണം. 6-ാമത്തെ പ്രതിമാസ റിപ്പോർട്ടിലാണ് നവംബറിലെ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IT നിയമം അനുസരിച്ച് മാസം തോറും കണക്കുകൾ പുറത്തുവിടണം. 6-ാമത്തെ പ്രതിമാസ റിപ്പോർട്ടിലാണ് നവംബറിലെ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉപയോക്താവിൻ്റെ സുരക്ഷ കണക്കിലെടുത്താണ് പതിവായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. ഉപയോക്താവ് നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താറുള്ളത്. വാട്സപ്പ് ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നാണ് വാട്സപ്പ് വക്താവ് അറിയിച്ചിട്ടുള്ളത്. ഇനി 4-ാമത്തെ അറിയിപ്പ്, അരിവില കുറയ്ക്കാൻ ഭക്ഷ്യവകുപ്പിൻ്റെ ഇടപെടൽ. റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. റേഷൻ കട വഴിയുള്ള പച്ചരിയുടെ വിഹിതവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്ര, ജയ, സുരേഖ, ബോണ്ടാലു തുടങ്ങിയ ഇനത്തിലുള്ള അരികളും ഇനി റേഷൻ കട വഴി ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് 10 കിലോ അരി ഈ ഒരു ജനുവരി മാസത്തിൽ ലഭ്യമാവും. ഇതിൽ 7 കിലോ അരി 10.90 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത്. 3 കിലോഗ്രാം അരി 15 രൂപ നിരക്കിലും ലഭിക്കും. നീല കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ അധിക അരിയും ലഭിക്കും. ഈ മാസം മുതൽ പച്ചരി അതുപോലെ തന്നെ പുഴുക്കലരി 50-50 എന്ന ശതമാനത്തിൽ എല്ലാ വിഭാഗം സ്റ്റോക്കുകളിലും ലഭ്യമാക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. ഇനി 5-ാമത്തെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ പെൺകുട്ടികൾക്ക് കേരള സർക്കാരിൽ നിന്നും വിവാഹ ധനസഹായം അനുവദിക്കുന്നുണ്ട്. മംഗല്യ സമുന്നതി പദ്ധതി എന്ന പേരിലുള്ള ഈ ഒരു ധനസഹായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ്.
സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിലൂടെ മാത്രമേ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയുള്ളൂ. മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന AAY റേഷൻ കാർഡ്, അതുപോലെ തന്നെ PHH പിങ്ക് റേഷൻ കാർഡുകൾ എന്നിവയാണ് റേഷൻ കാർഡിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കണം അപേക്ഷകൾ സമർപ്പിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളും ആയിരിക്കണം. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിനാണ് ഈ ഒരു ധനസഹായം അനുവദിക്കുന്നത്. കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് 1 ലക്ഷം രൂപ വരെയാണ് ഇങ്ങനെ ധനസഹായമായി ലഭ്യമാക്കുന്നത്. മാതാപിതാക്കൾ മരിച്ചവരോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് സ്വമേധയാ അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധിക്കും. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ഈ ഒരു ധനസഹായം ലഭ്യമാക്കുക. ലഭ്യമാകുന്ന അപേക്ഷകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള അപേക്ഷകരെ കണ്ടെത്തി യോഗ്യരായിട്ടുള്ള 200 പേർക്കാണ് ഇപ്പോൾ ധനസഹായം അനുവദിക്കുന്നത്. 2021-22 വർഷത്തെ മംഗല്യ സമുന്നതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി January 15. കൂടുതൽ വിശദാംശങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വെബ്സൈറ്റിന്റെ ലിങ്കും ഫോൺ നമ്പർ അടക്കമുള്ള മറ്റു വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.